ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് സജീന നിസാർ. കല്യാണ പ്രായമായ എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കര സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ സീരിയലും സിനിമയും കാണുന്നവരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അങ്ങനത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിട്ട് എൻ്റെ വിവാഹവും കഴിഞ്ഞു. സിനിമ കാണിക്കുന്ന മണിയറ ബെഡ് നിറച്ച് മുല്ലപ്പൂക്കളും റോസാപ്പൂക്കളും വാരി വിതറിയിരിക്കും. സൈഡിലിരിക്കുന്ന ടേബിളിലോ നിറയെ ഫ്രൂട്ട്സ്, ഒരു ഗ്ലാസ് പാല്, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചന്ദനത്തിരി. ഹാ, ഈ ഒരു പിക്ചർ മനസ്സിൽ വിചാരിച്ച് ഞാൻ എൻ്റെ മണവറിലോട്ട് ചെന്നു. ആ, അവിടെ ഒരു പുതിയ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. സൈഡിലിരിക്കുന്ന ടേബിളിലാ ഒരു പൈൻറ്റ് കുപ്പിയും മൂന്നാല് സിഗരറ്റ് കവറും. തുടക്കത്തിലേ പോയില്ലേ, കല്യാണം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ ഭാര്യ അടുക്കള ഇന്ന് ജോലി ചെയ്യുമ്പോഴേ ഒരു കാര്യം ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അതിലൂടെ വരുന്ന ഭർത്താവ് പരിസരം മൊത്തം ഒന്ന് വീക്ഷിക്കും. എന്നിട്ട് മെല്ലെ പമ്മി പമ്മി വന്ന് ഭാര്യയുടെ പുറവിനൂടെ കൈയിട്ട് കെട്ടി അങ്ങ് പിടിക്കും. എന്നിട്ട് റൊമാൻസോടുകൂടി കവിളിലൊരു ഉമ്മ, ഇല്ലാത്ത ചുമ കൊക്കി കൊക്കി ചുമച്ചുകൊണ്ട് ആ സമയം തന്നെ അങ്ങോട്ട് കയറി വരുന്ന അമ്മായി അമ്മ. ഈ സൗണ്ട് കേട്ട് രണ്ട് സൈഡിലേക്ക് മാറിപ്പോകുന്ന ഭാര്യയും ഭർത്താവും. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആ അടുക്കളയിലെ പട്ടിപ്പണി മൊത്തം അവിടെ നിന്ന് ചെയ്തു. എവിടാ ആ പരിസരത്തോട്ട് പോലും എൻ്റെ ഭർത്താവ് വന്നില്ല. നോക്കിയപ്പോൾ കാണാൻ രണ്ട് വാഴക്കൂമ്പായിട്ട് വരുന്നു. ഇതൊന്നേ കുനുകുന അരിഞ്ഞ് തോരൻ വെക്കാൻ. ഞാൻ ആ വാഴക്കൂമ്പിങ്ങ് മേടിച്ച് കുനുകുന അരിഞ്ഞ്, പക്ഷെ എൻ്റെ കൈ കത്തിയൊണ്ട് മുറിഞ്ഞ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഇക്കോ ഓടി ഇങ്ങോട്ട് വരുന്നു, ഷർട്ടൊക്കെ ഇങ്ങോട്ട് വലിച്ചു കീറുന്നു, അതിൽ നിന്ന് ഒരു തുണി എടുക്കുന്നു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടുന്നു. എവിടാ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു, ഇക്കാ എൻ്റെ കൈ മുറിഞ്ഞെന്നു. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് പറയുക, ഒരു ഗ്ലാസ്സിനകത്തെ ഒരു ഇച്ചിരി വെള്ളം എടുത്ത് ഇച്ചിരി മുളപൊടി കലക്കാൻ, എന്നിട്ട് ആ വിരലധികം മുക്കി വയ്, ആദ്യം ഒന്ന് നീറും, പെട്ടെന്ന് അങ്ങ് ഉണങ്ങുമെന്ന്. പിന്നെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നത് നടന്നില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലോ, എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഞാൻ ഇക്കാടത്ത് അങ്ങ് പറഞ്ഞു. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയത്തില്ല, ആ പ്രതീക്ഷ നടന്നില്ല. എന്നാൽ ഈ യൂട്ടി ട്രിപ്പ് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഫീലിംഗ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഓടി അടുക്കളയിലോട്ടങ്ങ് ചെല്ലും, ഫ്രിഡ്ജ് വലിച്ചങ്ങ് തുറക്കും. അതിനകത്ത് മൊത്തം ഊട്ടി വെജിറ്റബിൾസ് ആണല്ലോ. ഇച്ചിരി നേരം ചേർന്നങ്ങ് നിൽക്കും. ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം ഒരു തരിപ്പ്, ഒരു കുളിര്, പിന്നെ ആ ഡോർ അങ്ങോട്ട് അടയുന്നതോടുകൂടി എൻ്റെ ഊട്ടി ട്രിപ്പ് ഉടങ്ങി തീരും കേട്ടോ. പിന്നെ ഈ ബാഹുബലി സിനിമ വന്നതിന് ശേഷം അതുപോലൊരു ഭർത്താവിന് ആരും ആഗ്രഹിക്കാത്തത് ഭാര്യയുടെ മുന്നിൽ പരിചയ കണക്ക് നിന്ന് അവളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവ്. നമുക്കും ഒരു ഭർത്താവ് ഉണ്ട്. കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാലേ ഓടി ചെന്ന് ജനലിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കും, എന്നിട്ട് നമ്മളെ പിടിച്ച് പരിചയ കണക്ക് അവിടെ നിർത്തിയിട്ട് ഓടി അടുക്കള കവ ഉറക്കും. ഒരു കാലെടുത്ത് പുറത്തും ഒരു കാലകത്തും വെച്ച് മാരത്തോൺ ഓട്ടം ഓടാൻ പോകുന്ന മാതിരി ഒരു നിപ്പ. വന്നത് വല്ല വിരുവാരും ആയിരിക്കും. പിന്നെ നല്ല സ്നേഹമുള്ള ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. സ്നേഹം കൂടുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കും, എന്നിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ അങ്ങോട്ട് കറക്കി കട്ടിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് എറിയും. സിനിമയിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ദോഷം പറയരുതല്ലോ, എൻ്റെ ഇക്കായും എന്നെ എടുത്ത് കറക്കിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ മുടിക്കുതിരി പിടിച്ചാണെന്ന് മാത്രം. ഏതെങ്കിലും മതിലിൽ ചെന്നേ തല ഇടിച്ച് നിൽക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് കറക്കം നിന്നെന്ന്. പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര തലവേദന ആയിരുന്നു. പിന്നെ ഒരു ദിവസം നല്ലൊരു അവസരം കിട്ടി. വീട്ടിലെങ്ങും ആരുമില്ല, ഇക്കായി ഞാനും മാത്രം. നല്ല സുന്ദരമായ കാലാവസ്ഥ, നല്ല മഴയും. അപ്പം എൻ്റെ മനസ്സിൽ ഇലക്ട്രിസിറ്റി ദേവത കടാക്ഷിച്ച പോലെ എന്തോ, കറണ്ട് അങ്ങ് പോയി, ചുറ്റുമുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ പറയും കറണ്ട് പോയോണ്ടാണെന്ന്. അല്ല, റൊമാൻസ് റൊമാൻസ് ഇങ്ങനെ വർക്കൗട്ട് ആവുക. കാതിലാണെങ്കിൽ റൊമാൻസിൻ്റെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നു. നല്ല ഇരുണ്ട വെളിച്ചം. ഒരു രാജകുമാരിയായിട്ട് ഞാനും ഒരു രാജകുമാരനായിട്ട് ഇക്കായും മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നേ കണ്ണും കണ്ണും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം മെല്ലെ ഇക്ക വൈൻ ഗ്ലാസ് എടുത്ത് ഒന്ന് സിപ്പ് ചെയ്തിട്ട് ഒരു സിപ്പ് എനിക്കും തരുന്നു. അമ്മാടി, എനിക്ക് എന്നെ റൊമാൻസിൻ്റെ അങ്ങേ അറ്റമായിപ്പോയി. ഞാൻ ഈ മൂടോടുകൂടി മെല്ല ഇക്കാടത്ത് എന്നിട്ട് പറഞ്ഞു, ഇക്ക നമുക്ക് ചോറുണ്ടാലേ. അപ്പം എനിക്കിപ്പോൾ വിശക്കുന്നില്ല, കറണ്ട് വന്നിട്ട് നീ വേണമെങ്കിൽ തിന്നോളെ. ഞാൻ പറഞ്ഞു, അയ്യോ അതല്ലിക്ക, നമുക്കേ ടേബിളിനെ ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കണ്ണും കണ്ണും നോക്കിയിരുന്ന് ചോറുണ്ടാലേ. ഇക്ക എൻ്റെ കണ്ണിലോട്ടൊരു നോട്ടം, നിനക്കെന്ന വട്ട, ഈ മെഴുകുതിരിയുടെ വെട്ടം കണ്ടിട്ട് വേണം വല്ല പ്രാണിയും പൂജ്യം വന്നാൽ ചോറിനകത്ത് വിടാനൊന്നും. ഹിം, അതിമഹത്തായ ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഇതിൽപ്പോലൊരു അവമാനം വേറെ എന്ത് വരാൻ.
പിന്നെ ഒരു ദിവസം എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കേട്ടോ. ഞാൻ തറ ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുക, അപ്പൊ ഈ പുറകിനോട് വന്ന് എന്നെ പൂണ്ടടക്കം കെട്ടി അങ്ങ് പിടിച്ച്, അപ്പൊ ഞാനങ്ങ് നെട്ടിച്ചരിച്ച്, അപ്പൊ എൻ്റെ അടുത്തേക്ക് നീ എന്ത് ചെയ്യുവാന്ന്. ഇത് കേട്ടപ്പോ എനിക്കൊരു സംശയം, ഞാൻ എന്ത് ചെയ്യുവാ? ഞാൻ പറഞ്ഞു തുടച്ചോണ്ട് നിൽക്കുന്നു, അതൊക്കെ പിന്നെ ചെയ്യാം, നീ ഇങ്ങ് വന്നേ. എനിക്ക് ഞാന് സ്വപ്നത്തിലെന്ന പോലെ ഞാൻ കൂടെ അങ്ങ് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ അവിടെ നിർത്തി ഒന്ന് തഴുകി തലോടി. ഈ തലോടി ഇറങ്ങിപ്പോയ കയ്യിൽ രണ്ട് വളയെ രണ്ട് മോതിരം ഉണ്ടായിരുന്നെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഇപ്പൊ അറിയാ തറയൊക്കെ കിടക്കുന്നുണ്ട്, അപ്പൊ തൂത്തു വരട്ടെ, ഇവിടെ വേറെ ആരെങ്കിലും വരുമെന്ന്. എങ്ങനെ ഇരിക്കുന്നു? പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ സ്നേഹം കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തോ ചെയ്ത്, ഓ എന്റെ റൊമാൻസ് എല്ലാം കൂടെ എടുത്ത് ഈ ചാക്കിനകത്ത് ചുരുട്ടി കെട്ടി വേറെ ഒറ്റ ഇറങ്ങിറങ്ങി. കാരണം എന്തുവാ, ഇനി ഒഴുക്കി കളയാൻ ഈ കാതി കിടക്കുന്ന പൊട്ടു കമ്പനി താരിമാരെ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം വന്നിട്ട് എന്നെ മൂക്കി പിടിച്ച് പിടി പിടിക്കണമെന്ന് പറഞ്ഞൊരു കളിപ്പീര്, ഞാൻ പറഞ്ഞു പിടി വിട്, ഇത് ഇമിറ്റേഷനാന്ന്. പിന്നെ രാവിലെ ഉറപ്പ് എണീക്കുന്ന ഉടനെ കാലി എടുത്ത് കണ്ണി വെച്ചിട്ട് ഇക്കട കാല് പെട്ട് വരും. അതെന്തിനാന്നല്ലേ, രാത്രി കിടന്നുറങ്ങിയ സമയത്ത് ഈ താലിമാല അടിച്ചു മാറ്റിയില്ലല്ലോ, അതിൻ്റെ നന്ദി സൂചകം കാണിക്കുന്ന. പിന്നെ സിനിമയിലൊക്കെ എന്ത്, ഒരൊറ്റ പാട്ട് സീൻ മതി, നായകനും നായികൻ കണ്ടുമുട്ടുന്നു, പ്രേമത്തിലാകുന്നു, നിശ്ചയം കഴിയുന്നു, കല്യാണം കഴിയുന്നു. പിന്നെ ആദ്യ രാത്രി ഒരു കട്ടിലിൽ ഭർത്താവും ഭാര്യയും ഇരിക്കുന്നു. മെല്ലെ ഭർത്താവ് കൈകൾ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിലോട്ട് തൊടുന്നു, നാണം കൊണ്ട് ഭാര്യ തല താഴ്ത്തുന്നു. തക്കനെ കാണിക്കുന്ന മച്ചി കിടന്ന് അതി സ്പീഡിൽ കറക്കുന്ന ഒരു ഫാനാ, പിന്നെ അതിമനോഹരമായ ഒരു ഫ്ലവർ വേഴ്സ് തറയെ വീണ് ഉടയുന്നു. പിന്നെ കാണിക്കുന്ന ഭിത്തിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന്റെ ഫോട്ടോ, പാട്ട് തീരുന്നതും ആ വീട്ടുമുറ്റത്ത് ഓടി കളിക്കുന്ന രണ്ട് കുഞ്ഞുക്കാലി കാണാൻ പറ്റും. നാല് വർഷം ഉറക്കൊഴിഞ്ഞിരുന്ന് ഈ പാട്ട് കേൾക്കേണ്ടി വന്ന് ഞങ്ങളെ വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞുക്കാലി ഓടി കിടക്കുന്നത് കാണാൻ. അപ്പൊ എനിക്കൊരു സംശയം, അന്ന് ആ ഫ്ലവർ വേഴ്സ് വീണുടയാത് കൊണ്ടാണോ ഇത്രയും താമസിച്ചത്? നന്ദി, നമസ്കാരം. നല്ല രസമുള്ളു, ടിനി ഏട്ടാ എങ്ങനെയായിരുന്നു പെർഫോമൻസ്? എനിക്ക് ആദ്യമായിട്ട് ഐക്യനെ കാണാൻ കൊതിയാവാണ്. ഒരു കഥാപാത്രം തന്നെയാണ്, ഇപ്പോഴും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒരു പൊന്നാടി ഇട്ടിട്ട് സ്വീകരിക്കണം. നല്ല കോൺഫിഡന്റ് ആയിരുന്നു അന്ന്, ഓവർ ഡൂ ആയിട്ടില്ല. നല്ല രസമായിരുന്നു അതിനകത്ത്. ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് ആത്യന്തികമായ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗീതം അല്ലെങ്കിലും ആക്ടിങ്ങിന്റെ ഒരു സാധ്യതകളെ കൂടെ കുറച്ചുകൂടെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ രസമായിരുന്നു. വേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള അളവിൽ ഒരു അഭിനയം കൊടുക്കുക, അതിനൊരു ചിരി വരുത്തുക, അതിന്റെ എല്ലാ ഏരിയകളും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അത് മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരെ ചേച്ചിടുക മൂന്ന് പ്രാവശ്യം ചോദിച്ചു, ഈ പറഞ്ഞതൊക്കെ ഒറിജിനലാണ് അതോ നിങ്ങൾ സ്റ്റാൻഡപ്പിന് വേണ്ടി തയ്യാറാക്കിയതാണ്? മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഗ്രൂപ്പിന്റെ വഴി ചേർന്ന്. അല്ല, എന്താന്ന് പറഞ്ഞാൽ ആ പ്രസന്റേഷന്റെ ആണ്, അത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് തന്നെ തോന്നുന്നു. സത്യത്തിൽ അങ്ങനെയാണ്? അല്ലല്ലോ, സീരിയസ് ആയി സംഭവം. അവരുടെ ആവശ്യം